കഴിഞ്ഞ വീഡിയോയില് പത്രങ്ങളെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ അഭിപ്രായങ്ങളില് ചെഫേഴ്സിന്റെ അഭിപ്രായം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. അതിനെക്കുറിച്ച് കുറച്ചും കൂടി പറയാനുണ്ട്. ജെഫേഴ്സിന്റെ അഭിപ്രായം സൂക്ഷ്മമായി ചിന്തിച്ചാൽ പത്രത്തെ പ്രശംസിച്ചതല്ല, പ്രശംസിക്കപ്പെടേണ്ട പത്രം ഏതാണോ അതിന് നിർവചിച്ചതാണ്. ഒരു പത്രം എന്നാൽ എന്തായിരിക്കണം എന്നുള്ളതിന്റെ നിർവചനമാണ് പറഞ്ഞു. എന്താണ് ആ നിർവചനം? പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ തന്നെ അഭിലഷിക്കുക, ഭരണമില്ലാത്ത പത്രമുള്ള അവസ്ഥയാണ്. അത് പത്രത്തിന്റെ നിർവചനമാണ്, യഥാർത്ഥ പത്രത്തിന്റെ നിർവചനമാണെന്ന്. അത് സ്തുതിയല്ല, താക്കീതാണ്. അരാജകമായ ഒരവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു. അതാണ് അതിന്റെ സാരം. പത്രം അങ്ങനെ ആ ഉയർന്ന നിലയിൽ നിൽക്കണം. അവിടെ നിന്ന് താഴെ ഇറങ്ങിയാൽ പത്രം മറ്റെന്തോ ആയിപ്പോകും. പത്രം അങ്ങനെ ഉയർന്ന് നിൽക്കുമ്പോൾ മാത്രമേ പത്രത്തെ ആളുകള് വിശ്വസിക്കുകയുള്ളൂ, ബഹുമാനിക്കുകയുള്ളൂ, അംഗീകരിക്കുകയുള്ളൂ. അതിന് താഴെ ഇറങ്ങിയാലോ പത്രം മറ്റെന്തോ ആയിപ്പോകുമെന്ന ധ്വനിയും അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനിയുള്ള ഭാഗത്ത് പത്രത്തെക്കുറിച്ച് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പത്രത്തിനെ കുറിച്ചുള്ള വിമർശനങ്ങളാണ്, അത്ര നല്ലതല്ലാത്ത വിമർശനങ്ങളാണ് പറയുന്നത്. എന്തിന്റെയും മറുവശം ചൂണ്ടിക്കാണിക്കുന്നതിൽ വിരുദ്ധനായ ഓസ്കാർ വൈൽഡ് പത്രങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? തുറന്നു കളിയാക്കിയിരിക്കുകയാണ്. ഒരിക്കലും മറക്കാനാവാത്ത ചില പ്രയോഗങ്ങൾ പത്രത്തിനെതിരെ അദ്ദേഹം നടത്തി. സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല. പത്രം വന്നതോടുകൂടി ആളുകള് പത്രം വായന കൂടി, സാഹിത്യ രചനകൾ വായിക്കാതായി. അതാണ്, സാഹിത്യം വായിക്കപ്പെടുന്നില്ല. ആളുകള് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം വായിക്കുന്ന പത്രമാണെങ്കിലോ വായിക്കാനും കൊള്ളില്ല. ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ സാഹിത്യ രചനകൾ വായിക്കപ്പെടാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇബ്സൻ പറഞ്ഞിട്ടുണ്ട്, ഇബ്സൻ അങ്ങനെ തള്ളാൻ പറ്റില്ല. മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്ന്. അത്രയ്ക്ക് ദ്രോഹമാണ് പത്രപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും കൂടി ഈ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇബ്സന്റെ അഭിപ്രായം. മറ്റൊരു എഴുത്തുകാരൻ മറ്റൊരു സത്യം വിളിച്ചു പറഞ്ഞു. എന്താണത്? പത്രം അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്ന പരിപാടി, ആടിനെ പട്ടിയാണ് പട്ടിയാണ് പട്ടിയാണെന്ന് ആറ് പേര് പറഞ്ഞ് ഏഴാമയൻ അത് പട്ടിയാണോ എന്ന് ചിന്തിച്ചു. അതുപോലെ പത്രം അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും ഒരു കാര്യം അസത്യമാണെന്ന് അറിയാം പത്രത്തിന്, അത് പറഞ്ഞിട്ട് അത് സത്യമായി തീരുന്നവരെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പല പത്രങ്ങളെ ആവർത്തിക്കുമ്പോൾ സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ പത്രങ്ങൾ ജനങ്ങളുടെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയാം. ഇനി ബട്ട്ലർ എന്താണ്, പരിഹാസ ചതുരനായ ബട്ട്ലർ എന്താണ് പറഞ്ഞത്? പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നാണ്. ഒരു കാര്യം പത്രത്തിൽ കണ്ടാണോ? അതെ, ആ എന്നാ പിന്നെ വിശ്വസിക്കണ്ട. അത്രയ്ക്കായി, കള്ളമേ പത്രങ്ങൾ പറയൂ എന്ന് ജനങ്ങൾക്ക് ഉറപ്പായി. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു. എവിടെയെങ്കിലും അച്ചടിച്ച് കണ്ടോ? എന്നാ പിന്നെ അതിനകത്ത് യാതൊരു കാര്യമില്ല. അതിൽ പറഞ്ഞു കേട്ടാ പിന്നെയും വിശ്വസിക്കാം. അച്ചടിച്ച് കണ്ടാൽ അത് കള്ളമാണ് എന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ തക്കവണ്ണം തരം താഴ്ന്നിരിക്കുന്നു പത്രങ്ങൾ. വിസ്മയം തോന്നുന്നു, 20-ാം നൂറ്റാണ്ടിലെ ഈ വൈകിയ ഘട്ടത്തിൽ നമ്മുടെ പത്രങ്ങൾ എത്തിച്ചേർന്ന നില ബട്ട്ലർ 19-ാം നൂറ്റാണ്ടിലെ മുൻകൂട്ടി കണ്ടിരിക്കുന്നു. പത്രങ്ങൾ നാം വായിക്കുന്നത് പുകവലിക്കുന്നത് പോലെയാണ്. അതൊരു ദുശ്ശീലമായി തീർന്നുകൊണ്ടാണ് പത്രങ്ങൾ വായിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ പത്രം വായിക്കണം, അല്ലാതെ അത്യാവശ്യം ഉണ്ടെന്നായിട്ടൊന്നല്ല എന്നാണ് പറയുന്നത്. ഞാൻ വളരെ ചെറുപ്പം മുതലേ വായിക്കാൻ തുടങ്ങിയ പത്രങ്ങൾ ഇന്നും വിടാതെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ വളർന്നത്. ഇത് ലേഖകന്റെ അഭിപ്രായമാണ്. കാലം കുറെ കഴിഞ്ഞപ്പോൾ ആദ്യ കാല സ്വഭാവത്തിൽ നിന്ന് പത്രങ്ങൾ എത്രയോ അകലത്തെത്തി എന്ന് എനിക്ക് മനസ്സിലായി. കുട്ടിക്കാലം മുതൽ പത്രം വായിക്കുന്നു, പത്രം വായിച്ച് വളർന്നു. പക്ഷെ ഇപ്പൊ പത്രങ്ങൾ വളരെ അകലെ, പത്രത്തിന്റെ ധർമ്മത്തിൽ നിന്നും വളരെ അകലെ എത്തിയിരിക്കുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. നല്ല പത്രം വായിക്കാമെന്ന് വെച്ചാൽ ചീത്ത പത്രം നിർത്തുവാൻ ശ്രമിച്ചാലോ? പല പത്രങ്ങൾ വായിക്കുന്നു, മാറ്റി മാറ്റി വായിക്കുന്നു.
കള്ളത്തരങ്ങൾ സാമ്യം ചെയ്യാം താരതമ്യം ചെയ്യാമെന്നേ ഉള്ളൂ. എല്ലാം കള്ളത്തരമാണ് പറയുന്നത്. ഒരു പത്രം മാറ്റി സത്യം തേടി മറ്റൊരു കള്ള പത്രം പോകുമ്പോൾ അവിടെയും കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ ആ കള്ളത്തരങ്ങൾ താരതമ്യം ചെയ്ത് ഏതാണ് ഏറ്റവും കുറച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് വായിക്കാം. അങ്ങനെ ആലോചിച്ച് ഏത് കള്ളമെന്ന് ആലോചിച്ച് ഒടുവിൽ എങ്ങനെയെങ്കിലും സത്യത്തിന് സമീപത്ത് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് സത്യം കണ്ടുപിടിക്കാൻ പല അടവുകളും നോക്കേണ്ടി വരും. ഗുണിക്കൽ, ഹരിക്കൽ, അഭ്യൂഹം, ഭാവന. അപ്പോൾ പത്രം വായിച്ചാൽ ആ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് ശരിയാണെന്ന് സംശയം വരുമ്പോൾ അടുത്ത പത്രം വായിക്കും. അപ്പം അതിലും വലിയ കള്ളമാണ് അതിനകത്ത് എഴുതിച്ചിരിക്കുന്നത്. ഇത് താരതമ്യം ചെയ്തിട്ട് എത്രത്തോളം പൊലിപ്പിച്ച് ഇവർ എഴുതി, എന്താണ് ശരിയായ വാർത്ത എന്ന് ഗുണിച്ച് ഹരിച്ചെടുക്കേണ്ട അവസ്ഥയിലേക്ക് തരം താണിരിക്കുന്നു ഇന്നത്തെ പത്രങ്ങൾ, തരം താണിരിക്കുന്നു ഇന്നത്തെ പത്രധർമ്മം, തരം താണിരിക്കുന്നു ഇന്നത്തെ പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇത് അവസാനിപ്പിക്കുന്നത്.